ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കിൻഡർ ജോയിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കിൻഡർ ജോയിൻ നമുക്കും ഇഷ്ടമുണ്ടാവും, പക്ഷെ അതിൻ്റെ വില കാണുമ്പോൾ വാങ്ങി കഴിക്കാനേ തോന്നില്ല. ആ ഒരു സംഭവത്തിനെ വെച്ച് നോക്കുമ്പം വില നല്ല കൂടുതൽ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാൻ മതിയാവും ഇതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഒരു സൈഡിൽ ടോയ് ഉണ്ടാവും, മറ്റേ സൈഡിൽ നമുക്ക് കഴിക്കാനുള്ള കുറച്ച് ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം, രണ്ട് ബോൾസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. അപ്പം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്, കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റാണ്. അതാണ് നമ്മളിന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കിൻഡർ ജോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കാദ്യം വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും വേണം. അത് രണ്ടും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കോമ്പൗണ്ട് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തേന്, എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് അതിൽക്കായിട്ട് ഒരു പീസ് വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി, നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാനിപ്പോൾ രണ്ടെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് കിറ്റ്കാറ്റ് വേണം, ഒരെണ്ണം മതിയാവും. ഞാനിപ്പോൾ രണ്ടെണ്ണം ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. എന്നിട്ട് അതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചിയെല്ലാം കുത്തുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലിട്ടിട്ട് ഒന്ന് കുത്തി പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ആകുമ്പോൾ നല്ലോണം പൊടിഞ്ഞോവേ. അതുകൊണ്ട് ഇതേപോലെ അങ്ങനെ കുത്തി പൊട്ടിച്ചാൽ മതി. എന്നിട്ട് ഒരു തരിതരിപ്പ് പോലെ ആക്കി വെക്കണേ. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. ഇതും നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ തന്നെയാണ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോണത്. ഇനി ഈ പാത്രത്തിൻ്റെ മേലെ വേറൊരു ബൗൾ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൽക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇത് ഡാർക്ക് കോമ്പൗണ്ട് ആണ്. ഞാൻ വേറൊരു കേക്ക് ഉണ്ടാക്കാനും കൂടെ ഉണ്ട്, അപ്പോൾ അതിൽക്ക് രണ്ടുക്കും കൂടെ ആയിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കിൻഡർ ജോയ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതിൽക്ക് ഒരു കുഞ്ഞു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ്. പിന്നെ അതിൽക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തേന്. ഫ്രഷ് ക്രീമിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവുകളില്ലേ. നമ്മൾ ഗനാഷ് ചെയ്യുമ്പോൾ അളവുണ്ട്, അല്ലാതെ ബാക്കി കാര്യങ്ങൾക്കൊന്നും അളവ് ഞാൻ കൃത്യമായിട്ട് പറയണില്ല. കാരണം ഞാനൊരു സുമാറു അളവിലാണ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കിറ്റ്കാറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇൽക്കിട്ടിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് തണുത്ത് വരണം, എന്നാൽ നമുക്ക് കൈകൊണ്ട് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് ഇതാ ഇവിടെ നല്ലോണം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കിൻഡർ ജോയ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ചയിനെ. അന്ന് മുതൽ ഏത് ഷോപ്പ് പോയാലും ഇത് ഞാൻ വാങ്ങിക്കും, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കഴിച്ച് വെക്കും. അപ്പോൾ നമുക്കിത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന് ആ കിൻഡർ ജോയിൻ്റെ മോൾഡ് വെച്ചിട്ട് തന്നെ ആ ഒരു എന്താ മുട്ടൻ്റെ ഷേപ്പിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ മുട്ട വെച്ചിട്ടും ഇത് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, അപ്പോൾ സംഭവം സക്സസ് ആയിട്ട് കിട്ടിയിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇതിതാ ഇങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ഒരു ഫുൾ മുട്ടെടുത്ത് അതിൻ്റെ പുറത്ത് ആദ്യം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റിൽ കിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ തിരിച്ച് തിരിച്ചെടുക്കണം. ഒരു പകുതിയിൽ മാത്രം ആക്കിയാൽ മതി, മറ്റേ പകുതി പ്ലെയിൻ ആയിട്ട് തന്നെ നിന്നോട്ടെ. എന്നിട്ട് ഇതും നമുക്ക് നല്ലപോലെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. ഇനി ഇതിൽ വീണ്ടും വീണ്ടും കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒറ്റ പ്രാവശ്യം ചെയ്താലൊന്നും പണി കഴിയൂല. കാരണം നല്ലൊരു തിക്കായിട്ടുള്ള കോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിനെ മൂന്ന് പ്രാവശ്യമൊക്കെ ആക്കിയിട്ടുണ്ട്, നമ്മുടെ മുട്ട വെച്ചിട്ടുള്ളതും അതുപോലെ കിൻഡർ ജോയിൻ്റ് ആ ഷെല്ല് വെച്ചിട്ടുള്ളതും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് കുറച്ചൊന്ന് തണുത്ത് വന്നേനെ, അപ്പോൾ അത് ഉരുട്ടിയെടുക്കാൻ പാകമായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം നമ്മൾ ആ ഒരു ഷെല്ല് ചെറുതല്ലേ, അപ്പം അതിൽക്ക് ഫിറ്റാവുന്ന തരത്തിലുള്ളതാണ് ഈ ഉണ്ടാക്കാൻ പോണത്. ഇനി ബാക്കിയുള്ള കിറ്റ്കാറ്റ് പൊടിച്ചതിൽക്ക് ഈ ബോൾസ് ആക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊടി കിറ്റ്കാറ്റിൻ്റെ പൊടി കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലതും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു തരത്തരപ്പുള്ള സംഭവം ഉണ്ടാവലുണ്ട് നമ്മളെ കിൻഡർ ജോയിൻ്റെ ഉള്ളിലെ ബോൾസിൽ. ശരിക്കും ആ ബോൾസ് എന്താണെന്ന് വെച്ചാൽ റൗണ്ട് ആയിട്ടുള്ള വേഫേഴ്സിൽ ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ എന്തോ ഒരു സംഭവത്തിൽ കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് അത്ര നന്നായിട്ടൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കണേ. നമ്മൾ ഷെൽസ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വൈറ്റ് കോമ്പൗണ്ടിലേക്ക് ഇത്തിരി ഫ്രഷ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, അതൊരു ഗനാഷ് പോലെ ആക്കാൻ വേണ്ടിയിട്ട്.
ഇനി ആദ്യം നമുക്ക് കിൻഡർ ജോയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഷെല്ല് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു കത്തി ചൂടാക്കിയിട്ട് ഇതാ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കത്തി ചൂടാക്കിയാലേ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം ഈസി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണേ. ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ആ ഒരു രണ്ട് ബോൾസ് റെഡിയാക്കിയതില്ലേ, അതും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് പ്രസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ കിൻഡർ ജോയ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരെണ്ണം ഈ ഷെല്ലിൻ്റെ അകത്ത് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും ആക്കാം. ഇതുണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഈസിയാണ്, സെയിം ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അതിൽ അവർ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യും കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ അതൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് അധികം കാലമൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇതിലും ഞാൻ ആ രണ്ട് ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റെഡിയായി. ഇനി നമുക്ക് മുട്ട വെച്ചിട്ടുള്ളതും റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ മുട്ട ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടാണ് വൈറ്റ് ചോക്ലേറ്റിൽ മുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷെല്ലും നമുക്ക് നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ മുറിച്ചെടുക്കാം. കത്തി ചൂടാക്കിയിട്ട് സൈഡിൽ കൂടെ അങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി, അപ്പോൾ തന്നെ കട്ടായിട്ട് കിട്ടും. ഈ ക്ലിംഗ് റാപ്പ് തുറക്കണതൊക്കെ നല്ലോണം മെല്ലെ മെല്ലെ വേണം കേട്ടോ ചെയ്യാൻ, നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ആ ഒരു ഷെല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മെല്ലെ ഇങ്ങനെ അടർത്തി എടുത്തിട്ട് മുട്ടതാ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. പിന്നെ ഈ ക്ലിംഗ് റാപ്പും ഇതേപോലെ തന്നെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഈ ഷെല്ലിൻ്റെ അകത്തും ഞാൻ ആദ്യം ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടെ ആക്കി കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ രണ്ട് ബോൾസും ഇതിൻ്റെ നടുവിൽക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു മോൾഡും ഇല്ലെങ്കിലും ഇതേപോലെ സാധാരണ മുട്ട വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഈസിയാണ്. ഏതാണ്ട് അതേ ഒരു ടേസ്റ്റ് പോലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര റേറ്റൊന്നും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇല്ല കേട്ടോ, കുറേ ഉണ്ടാക്കാനായിട്ടും പറ്റുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.